വെൽക്കം ബാക്ക് ടു വില്ലേജ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എന്ന് വന്നിട്ടുള്ളത് ഒരു കൊഴുവാപ്പീരയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ടൈപ്സിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കൊഴുവത്തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അല്പം മുളക് പൊടിയാണ്. ഇത്തിരിയോളം വരുന്ന മഞ്ഞൾപ്പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ രണ്ട് പച്ചമുളകാണ്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ സാധാരണ കടയിൽ നിന്ന് അങ്ങനത്തെ മേടിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള അങ്ങനത്തെ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ചെടുക്കണം ഫസ്റ്റിൽ. അപ്പോൾ ഇനി ഇത് ചതച്ചെടുക്കട്ടെ. ഒരു മൺകലത്തിലാണ് കേട്ടോ നമ്മൾ കൊഴുവ തോരൻ വെക്കുന്നത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അധികം വരുന്ന ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില, 4 വരുന്ന വറ്റൽ മുളകും, 2 പച്ചമുളക്. പച്ചമുളക് കീറിയിട്ടില്ല അല്ലേ, പച്ചമുളക് കീറിയിട്ടിടണം കേട്ടോ. പിന്നെ കുറച്ച് ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി വരണം കേട്ടോ, നല്ല ബ്രൗൺ കളറായിട്ട് വരണം. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിൽ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പച്ചമുളകും കൂടെ അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളെ കൊഴുവനെ ചേർത്ത് കൊടുക്കാം. കൊഴുവ എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ കൊഴുവയാണ് എടുത്തിട്ടുള്ളത്. കൊഴുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്കൊരു 4 ഇതള് കൊടപ്പുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊഴുവ കൊണ്ടുള്ള പീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊഴുവ കൊണ്ടുള്ള പീര ഇവിടെ റെഡിയായിട്ടുണ്ട്. കൊഴുവാപ്പീര ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വെരി സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ആദ്യമായിട്ടാണ് വില്ലേജ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.